നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. 10,000 സംഗമ സദസ്സായി മൂവാറ്റുപുഴയിലെ നവകേരള സദസ്സ് മാറി. മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിനായി കേരളം അണിനിരക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാർഷിക മലയോര മേഖലയായ മൂവാറ്റുപുഴയിൽ 10,000 സംഗമ സദസ്സായി നവകേരള സദസ്സ് മാറി. പകൽ 2 തുടങ്ങേണ്ട അപേക്ഷ സ്വീകരിക്കൽ 1 മണിക്കൂർ മുമ്പ് തന്നെ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ വേദിയിലേക്ക് പഞ്ചവാദ്യം, തകിൽ, ചെണ്ടമേളം, കാവടി, കഥകളി രൂപങ്ങൾ, ഗരുഡൻ തൂക്കം, ചവിട്ട് നാടകം തുടങ്ങിയവയുടെ അവതരണങ്ങളോടെയും വർണ്ണ ബലൂണുകൾ ഉയർത്തിയും വർണ്ണക്കൊടി വീശിയുമാണ് സംഘാടക സമിതി വരവേറ്റത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മതനിരപേക്ഷ നിലപാട് സംരക്ഷിക്കുന്നതിനായി ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന മൂവാറ്റുപുഴ മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ശബ്ദം പോകുകയാണ്. 18 പേര് വിവരമില്ല, ഇവർക്ക് ശ്രദ്ധിക്കാനില്ല. അതിൽ പ്രധാനികളെ കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയാറുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? രാജ്യം മതനിരപേക്ഷത വെല്ലുവിളിക്കുന്ന ഒട്ടേറെ നടപടികൾ ബി ജെ പി യുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ മതനിരപേക്ഷതയിൽ നിന്ന് വർഗീയതയോ വിട്ടുപോയില്ലാത്ത നിലപാട് സ്വീകരിച്ചു പോകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. കോൺഗ്രസിന്റെ ആ പൊതു ഗൗരവം ഇവിടുത്തെ 18 MP ശബ്ദമുയർത്താൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചില്ലേ? അതൊക്കെ വസ്തുത ഏതാണ് എന്താണ് സമീപിക്കുന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഒരുപാട് പ്രദേശങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടല്ലോ. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നത് യാദൃശ്ചികമായ ഇല്ലല്ലോ. സംഘപരിവാറിന് RSS അവരുടേതായ നിലപാടുണ്ട്. ആ നിലപാട് രാജ്യത്തിന്റെ ആഭ്യന്തര സ്വതന്ത്രത്തിൽ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുകൊടുക്കുന്നത് അവരുടെ നയത്തിന്റെ ഭാഗമാണ്. അതെവിടെ കഴിയുന്നു? വംശനാശത്തിനെടുത്തു. പൊതുസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എൽദോ എബ്രഹാം അധ്യക്ഷനായി, കൺവീനർ തഹസീൽദാർ രഞ്ജിത് ജോർജ്, മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിൽ, ആർ ബിന്ദു, PA മുഹമ്മദ് റിയാസ്, ഭൂരേഖ തഹസീൽദാർ, PA അസ്മ BV എന്നിവർ നവകേരള സദസ്സിന്റെ മൂവാറ്റുപുഴ വേദിയിൽ പ്രസംഗിച്ചു. നവകേരള സദസ്സിന്റെ വേദിക്ക് സമീപത്തായി ഒരുക്കിയ 25 കൗണ്ടറുകളിൽ നിന്നായി 3,874 നിവേദനങ്ങൾ ലഭിച്ചു. അംഗപരിമിതർ, സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, പൊതുവിഭാഗങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. മൂവാറ്റുപുഴ നഗരസഭ, മാറാടി, വാളകം, പായ്പ്ര,
ആയവന, പോത്താനിക്കാട്, പയങ്ങോട്ടൂർ, കല്ലൂർക്കാട്, മഞ്ഞളൂർ, ആവോലി, പാലക്കുട, ആരക്കുട പഞ്ചായത്തുകളിലെയും മൂവാറ്റുപുഴ നഗരസഭയിലെയും ജനങ്ങളാണ് നവകേരള സദസ്സിൽ പങ്കെടുത്തത്. ഗോതുരുത്ത് ചവിട്ടു നാടക അക്കാദമിയുടെ അയ്യപ്പചരിതം ചവിട്ടു നാടകം, കാഞ്ഞൂർ നാട്ടുപൊരുമയുടെ നാടൻ പാട്ടുകൾ എന്നിവയും വേദിയിൽ അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ.